മുസ്ലിം ഉമ്മത്തിൽ തർക്കമില്ലാത്ത വിധം എല്ലാവരും പറയുന്ന കാര്യമാണ് നബിയുടെ നിസ്കാരം 11 അല്ല, സ്വർഗ ചോദിക്കേണ്ട ആയത്തുകൾ കടന്നു വന്നാൽ സ്വർഗം ചോദിക്കും, നരകത്തിൽ നിന്ന് ശരണം തേടേണ്ട ആയത്തുകൾ വന്നാൽ നരകത്തെ ശരണം തേടുന്നു. ഇങ്ങനെയൊക്കെ റസൂൽ അർത്ഥം അറിഞ്ഞ് ഉൾക്കൊണ്ട് ആസ്വദിച്ചാണ് ആ നിസ്കാരം. നബി തങ്ങൾ 20 സ്കേച്ചു എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് 20 സ്കേച്ചു എന്ന് പറയുന്ന ഹദീസ് അദ്ദേഹം കൊണ്ടുവന്നു. ശേഷം അദ്ദേഹം ഈ ഹദീസ് സ്വീകാര്യമല്ല, ഹാദൽ ഹദീസു ളഈഫുൻ ജിദ്ദ, ഈ ഹദീസ് അങ്ങേയറ്റം ദുർബലമാണ്. എന്നാൽ അത് പറഞ്ഞ പണ്ഡിതന്മാർ അദ്ദേഹം വിശദമായി ഉദ്ധരിക്കുന്നു. ആരൊക്കെ അത് പറഞ്ഞു എന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നു. ഈ ഇമാമുമാർ മുഴുവനും ളഈഫാണ് എന്ന് പറഞ്ഞൊരു ഹദീസ് തെളിവാക്കൽ ഹലാലല്ല, ജായിസല്ല, അനുവദനീയമല്ല എന്ന് പോലും അദ്ദേഹം എടുത്തു പറയുന്നു. റമദാൻ ആകുമ്പോൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി തറാവീഹുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എല്ലാ പള്ളികളൊക്കെ വളരെ സജീവമാകുന്ന, എല്ലാവരും അതിനുവേണ്ടി നന്നായി ഒരുങ്ങുന്ന, പള്ളിയിൽ നല്ല ഖിറാഅത്തുള്ള ഇമാമുമാരൊക്കെ അന്വേഷിക്കുന്ന ഒരു ചൂട് പിടിച്ച സമയം കൂടിയാണ് ഈ ഒരു സമയമെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഈ തറാവീഹ് ആ രൂപത്തിൽ ആളുകൾ ബോധ്യപ്പെട്ടിട്ടോ അല്ലാതെ എങ്ങനെയായാലും പിന്നെ എല്ലാവരും എത്തിപ്പെടുന്ന ഒരു നിർബന്ധമായി ഒരു ചില സമയങ്ങളിൽ ജമാഅത്ത് പോലും ശ്രദ്ധിക്കാത്ത ആളുകൾ തറാവീഹ് നഷ്ടപ്പെട്ടുകൂടാ എന്നുള്ള നിലക്ക് അതിനെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥം തറാവീഹുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫവായിലുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മുഷ്താഖ്? ധാരാളം ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ കുറേ നമസ്കാരം, രാത്രി നമസ്കാരം സജീവമാകുന്നത് യഥാർത്ഥ റമദാൻ, എല്ലാവരും നമസ്കരിക്കണം. റമദാനിലുണ്ട്, റമദാൻ അല്ലാത്ത ദിവസങ്ങളൊക്കെ രാത്രി നമസ്കാരമുണ്ട്. പക്ഷേ റമദാനിലാണ് കൂടുതൽ എല്ലാവരും അത് സജീവമായി ജമാഅത്തായി പള്ളികളിൽ വന്ന് നമസ്കരിക്കുന്ന രീതി പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും പരിശുദ്ധ റമദാനിൽ നമസ്കാരം ഇങ്ങനെ ഈമാനോടുകൂടി എഹ്തിസാബോടുകൂടി നിർവഹിച്ചാൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ മുഴുവനും പുറക്കപ്പെടാൻ അത് കാരണമാണ്. അപ്പോൾ ആ നമസ്കാരത്തെ ശരിക്ക് ആസ്വദിച്ച് ഉറക്കച്ചടവുകളില്ലാതെ ചെയ്യാൻ കഴിയാന്നുള്ളതാണ് പ്രധാനം. പക്ഷേ ദീർഘമായി പാരായണം ചെയ്ത് നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഉന്മേഷം പോവുക, ഒരു ചടപ്പ് വരിക, അതൊക്കെ മാറി ഒരു ഉന്മേഷത്തോടു കൂടി നമസ്കരിക്കാൻ അതിന് കഴിയുമെന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ദീർഘമായി പ്രവാചകൻ നിസ്കരിക്കുകയാണ്. അത് മിക്ക രാത്രികളും അങ്ങനെ തന്നെയാണ്. എപ്പോഴും നിസ്കരിച്ച കാര്യമല്ല. ഹുദൈഫ റളിയല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ കൂടെ നിസ്കരിച്ചൊരു സംഭവം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ്റെ കൂടെ നിസ്കാരം തുടങ്ങി, സൂറത്തുൽ ബഖറ പാരായണം തുടങ്ങി. 100 ആയത്തെത്തിയപ്പോൾ ഹുദൈഫ റളിയല്ലാഹു വിചാരിച്ചു ഇനി റുക്കുലേക്ക് പോകുന്നു, പക്ഷേ റുക്കുവിൽ പോയില്ല. 200 ആയത്തെത്തി സൂറത്തുൽ ബഖറ മുഴുവൻ പാരായണം ചെയ്തു. പിന്നെ സൂറത്തു നിസാവ് തുടങ്ങി, സൂറത്തു നിസാവ് മുഴുവൻ പാരായണം ചെയ്തു. സൂറത്തു ആലിമ്രാൻ തുടങ്ങി, സൂറത്തു ആലിമ്രാൻ മുഴുവൻ പാരായണം ചെയ്തു. എന്നിട്ടാണ് അദ്ദേഹം റുക്കുവിലേക്ക് പോകുന്നത്. എന്നിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ എത്ര നേരം നിസ്കാരത്തിൽ നിന്നോ അത്ര നേരം പ്രവാചകൻ റുക്കുവിലുണ്ടായിരുന്നു. പിന്നെ എഴുത്തുദാലിൽ വന്നു, അത്ര നേരം എഴുത്തുദാലിലുണ്ടായിരുന്നു. അത്ര നേരത്തെ തന്നെ സുജൂദിലുമുണ്ട്, ആ ഇരുത്തത്തിലുമുണ്ട്. ഇങ്ങനെയാണ് പ്രവാചകൻ ഒരു റക്അത്ത് തീർത്തത്. അപ്പോൾ ഇതിനിടയിൽ ഞാനൊന്ന് അവസാനിപ്പിച്ച് പോയാലോ എന്ന് വരെ എനിക്ക് തോന്നി. അത്ര ദീർഘമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത്. ഇദാ മർറബി ആയത്തിൻ ഫിഹാ തസ്ബീഹുൻ സബ്ബഹ, അതിൽ തസ്ബീഹിൻ്റെ ആയത്തുകൾ കടന്നുപോയാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയും. വൈദാ മർറബി സുആലിൻ സഅല, സ്വർഗ ചോദിക്കേണ്ട ആയത്തുകൾ കടന്നു വന്നാൽ സ്വർഗം ചോദിക്കും, നരകത്തിൽ നിന്ന് ശരണം തേടേണ്ട ആയത്തുകൾ വന്നാൽ നരകത്തെ ശരണം തേടുന്നു. ഇങ്ങനെയൊക്കെ റസൂൽ അർത്ഥം അറിഞ്ഞ് ഉൾക്കൊണ്ട് ആസ്വദിച്ചാണ് നമസ്കാരം പോകുന്നത്. അപ്പോൾ കാലിൽ നീര് വന്നുമ്പോൾ ആയിഷ ബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, നബിയെ എല്ലാ പാപവും പൊറുക്കപ്പെടും, അങ്ങ് മഅസൂമല്ലേ, ഒരു പാപവും സംഭവിക്കണില്ലല്ലോ നബിയെ, ഇനി വരാനുള്ള ജീവിതത്തിൽ അങ്ങനെ തന്നെ, പിന്നെ ഇത്ര നേരം നിസ്കരിക്കുന്നത് എന്തിനാണ് എന്ന് ആയിഷ ബി റളിയല്ലാഹു അൻഹ ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി, അഫല അക്കൂന അബദൻ ശക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേന്നാണ് പ്രവാചകൻ്റെ ചോദ്യം. ഇങ്ങനെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ റസൂലിൻ്റെ ജീവിതത്തിലും അവിടുത്തെ ഹദീസുകളൊക്കെ ധാരാളം കാണാം. സമയം കുറവുള്ളതുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരുപാട് അത് നമ്മൾ ആസ്വദിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരുപാട് ഫളായിലുകൾ പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളെല്ലാവരും ആ ഒരു അർത്ഥത്തിൽ തന്നെ അതിനെ ഉൾക്കൊള്ളുകയും വേണം. ഇൻഷാ അല്ലാഹു തൗഫീക് നൽകട്ടെ. ഇതിൽ പിന്നെ ഇതിൻ്റെ റക്അത്തുകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകളുണ്ട്. അത് 11 23 എന്നൊക്കെ, അതായത് ചിലർ പറയുന്ന ആ എണ്ണം അത് മറ്റുള്ളവർ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു പുറത്താണ്, ഔട്ടാണ് എന്നുള്ള രൂപത്തിലാണ്, പുത്തൻവാദിയാണ് എന്നുള്ള രൂപത്തിലൊക്കെ ആണ് ചർച്ചകൾ പോകുന്നത്. യഥാർത്ഥത്തിൽ ഇതിലെ ശരിയായ രൂപം എന്താണ് തറാവിൻ്റെ എണ്ണവുമായി ബന്ധപ്പെട്ട്? ഏത് വിഷയത്തിൽ നമ്മുടെ ഒന്നാമത്തെ അവലംബം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ആ വിഷയത്തിൽ ചെയ്തത് എന്നാണല്ലോ. തീർച്ചയായും. അപ്പം നബിയുടെ പ്രവൃത്തി ഇതിലെന്തായിരുന്നു എന്നുള്ളത്, വളരെ ഒറ്റപ്പെടുത്തിയ ആളുകൾ മാത്രം ദുർബലമായ ഹദീസ് എടുത്തുകൊണ്ട് നബി 20 സ്കേച്ചു എന്ന് പറയാൻ ശ്രമിക്കലുണ്ട്. പക്ഷെ അവർ തന്നെയും പറയും ആ ഹദീസ് സ്വഹീഹല്ല എന്ന് അവർ തന്നെയും പറയാറുമുണ്ട്. അപ്പോൾ ഫലത്തിൽ നബിയുടെ നിസ്കാരം 11 അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ നേരത്തെ മുസ്താഖ് അലി ഖമീ പറഞ്ഞ പോലെ ദീർഘമായ ഖുർആൻ ഓതി, ദീർഘമായി സുജൂദ് ചെയ്ത്, ദീർഘമായി പ്രാർത്ഥിച്ച് അങ്ങനെയാണ് നബിയുടെ നിസ്കാരം ഉണ്ടായിരുന്നത്.
നബിതങ്ങൾ റമദാനിൽ മാത്രമാണ് ജമാഅത്തായി രാത്രി നിസ്കാരം നിർവഹിച്ചത്. അല്ലാത്ത എല്ലാ വർഷം മുഴുവൻ നബിക്ക് രാത്രി നിസ്കാരമുണ്ട്. എന്നാൽ റമദാനിലാകുമ്പോൾ ജമാഅത്ത് പ്രത്യേകമായി നബിതങ്ങൾ 3 ദിവസം നിർവഹിച്ചു. അതുകൊണ്ടാണ് റമദാനിൽ ഇതിന് പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാകുന്നത്. റമദാനിൽ ജമാഅത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. മറ്റു 11 മാസങ്ങളിൽ ജമാഅത്ത് നിസ്കരിക്കൽ പ്രത്യേകമായ സുന്നത്തില്ല. വ്യക്തിപരമായി ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. അതാണ് റമദാനിൽ ഇതിന് പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാകുന്നത്. നബിതങ്ങൾ 3 ദിവസം ജമാഅത്തായി നിസ്കരിച്ചു. പിന്നീട് നബിതങ്ങൾ വന്നില്ല. സ്വഹാബത്ത് കാത്തിരുന്നു, പക്ഷേ പ്രവാചകൻ വന്നില്ല എന്ന് കാണാൻ കഴിയുന്നു. അപ്പം നബിയുടെ നിസ്കാരം 11 ആയിരുന്നുവെന്ന് ധാരാളം ഹദീസുകൾ. ആയിഷ റളിയല്ലാഹു പറഞ്ഞു, നബിതങ്ങൾ ആദ്യം 4 നിസ്കരിക്കും, പിന്നെ 4 നിസ്കരിക്കും, പിന്നെ 3 നിസ്കരിക്കും. അതായത് 2 2 ആയിക്കൊണ്ട് 4 നിസ്കരിക്കും, പിന്നെ നബിതങ്ങൾ വിശ്രമിക്കുന്നു, പിന്നെ ഒന്ന് അല്പം ഒന്ന് കിടന്ന് ചിലപ്പോൾ ഒന്ന് കണ്ണൊന്ന് മയങ്ങി എഴുന്നേറ്റ് പിന്നെയും നബിതങ്ങൾ 2 2 ആയിക്കൊണ്ട് 4 നിസ്കരിക്കും. വീണ്ടും നബിതങ്ങൾ ഒന്ന് വിശ്രമിക്കുന്നു, പിന്നീട് വന്ന് നബിതങ്ങൾ 3 നിസ്കരിക്കുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ദേക്കുന്ന ഹദീസിൽ കാണാം. അതേപോലെ റമദാനിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ 11നേക്കാൾ ഏറെ നിസ്കരിക്കാറില്ല എന്ന് ആയിഷ ബീവി പറഞ്ഞ ഹദീസ് കാണാൻ കഴിയും. നബിതങ്ങൾ 3 ദിവസം നിസ്കരിച്ച ജമാഅത്തിൽ പങ്കെടുത്താറാണ് ജാബിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, ഇബ്നു ഹിബ്ബാൻ റഹിമഹുള്ള റിപ്പോർട്ടിൽ നിന്ന് കാണാൻ പറ്റും, ഞാൻ നബിയുടെ കൂടെ നിസ്കരിച്ചു 11 റക്അത്ത് എന്നാണ് അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. ആ ജമാഅത്തിൽ പങ്കെടുത്ത അദ്ദേഹം തന്നെ പറയാം, ഞാൻ നബിയുടെ കൂടെ അൻഹു സല്ലാ ബിഹിം 8 റക്അത്തിൻ സുമ്മ ഉത്തറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും കൊണ്ട് 8 റക്അത്ത് നിസ്കരിച്ചു, സുമ്മ ഉത്തറ, പിന്നെ വിത്രാക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പം നബിയുടെ പ്രവൃത്തി ഇതിൽ 11 എന്നതിൽ തർക്കമില്ല എന്ന് തന്നെ പറയാം. എന്നാൽ 20 നബി നിസ്കരിച്ചു എന്ന് പറയുന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ട്, ആ റിപ്പോർട്ട് സ്വഹീഹല്ല എന്ന് എല്ലാവരും സമ്മതിച്ചു പോകുന്ന കാര്യവുമാണ്. അപ്പം ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ള. അദ്ദേഹത്തിന് അൽ ഹാവിൽ ഫത്വ സമാഹാരം, അതിൽ അൽ മസ്വാബിഹ് ഫി സ്വലാത്തി തറാവീഹ്, തറാവീഹ് നിസ്കാരത്തിൻ്റെ വിഷയത്തിലുള്ള വിളക്കുകൾ എന്നൊരു അധ്യായമുണ്ട്. അത് ആരംഭിച്ചു തന്നെ എന്നോട് ധാരാളമായി ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നു, ഹൽ സ്വല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തറാവീഹ, നബി തങ്ങൾ തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ടോ? വഹിയൽ ഇഷ്ഊന റക്അ അൽ മഹ്ഹൂദത്ത് അൽ ആൻ, ഇന്ന് പതിവുള്ള 20 റക്അത്ത് നബി തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് എന്നോട് പലപ്പോഴായി ചോദ്യം വരുന്നു. വ അന ഉജീബു ബില്ലാ, എൻ്റെ മറുപടി ഇല്ല എന്നാണ്. എന്നാൽ ഇല്ലെന്ന് പറഞ്ഞാൽ ചോദ്യകർത്താവിന് തൃപ്തിയാവുകയില്ല. അതിനാൽ ഞാനത് വിശദമായി തന്നെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ വിശദമായി ചർച്ചകൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ആ ചർച്ചയെല്ലാം പറഞ്ഞിട്ട് അത് തുടക്കുന്നതിന് അദ്ദേഹം പറയുന്നു, വള മിസ് ബുത്ത് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ല ഇഷ്നിറക്ക, നബി തങ്ങൾ 20 നിസ്കരിച്ചു എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. എന്ന് 20 നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസ് അദ്ദേഹം കൊണ്ടുവന്നു. ശേഷം അദ്ദേഹം ഈ ഹദീസ് സ്വീകാര്യമല്ല, ഹാദൽ ഹദീസു ളഈഫുൻ ജിദ്ദ, ഈ ഹദീസ് അങ്ങേയറ്റം ദുർബലമാണ്, ലാ തഖൂമു ബിഹി ഹുജ്ജ, ഇതുകൊണ്ട് ഒരിക്കലും ഒരു തെളിവ് നിലനിൽക്കുകയില്ല. എന്നാൽ അത് പറഞ്ഞ പണ്ഡിതന്മാർ അദ്ദേഹം വിശദമായി ഉദ്ധരിക്കുന്നു, ആരൊക്കെ അത് പറഞ്ഞു എന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നു. അദ്ദേഹം അവസാനം ഓരോ വിശദമായി പണ്ഡിതന്മാർ മുഴുവൻ പേര് എണ്ണി പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇവരൊക്കെ പറഞ്ഞത് ഇത് സ്വഹീഹല്ല എന്നാണ്. വമൻ ഇത്തഫഖ ഉലൈ അഇമ്മത്തുൽ ളഈഫി, ഈ ഇമാമുമാർ മുഴുവനും ളഈഫാണ് എന്ന് പറഞ്ഞൊരു ഹദീസ്, ലാ യഹില്ലുൽ ഇഹ്തിജാജു ബി ഹദീസ്, അത്തരം റിപ്പോർട്ടറുടെ ഒരു ഹദീസിനെ തെളിവാക്കൽ ഹലാലല്ല, ജായിസല്ല, അനുവദനീയമല്ല എന്ന് പോലും അദ്ദേഹം എടുത്തു പറയുന്നു. പിന്നെ അദ്ദേഹം രണ്ടാമതൊരു ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബീവിയോട് ചോദിച്ച പ്രദേശ പറഞ്ഞ ഈ ഹദീസ് അദ്ദേഹം കൊടുക്കുന്നു, 11 നിസ്കരിക്കാറില്ല എന്ന് പറഞ്ഞ ഹദീസ്, അതേപോലെ തന്നെ നബി തങ്ങൾ പറഞ്ഞ് നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസ്, ഇതെല്ലാം അദ്ദേഹം ശേഷം എടുത്തു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അവസാനം അദ്ദേഹം പറയാണ്, വൽ ഹാസിൽ, ഈ ചർച്ചയുടെ എല്ലാം ആകത്തുക, അന്നൽ ഇസ്തീനം തസ്ബുത് മിൻ ഫഇലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ പ്രവൃത്തിയിൽ 20 റക്അത്ത് എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. വമാ നഖലഹു അൻ സ്വഹീഹി ഇബ്നു ഹിബ്ബാൻ വായത്തു ഫീ മദ്ഹബിന ഇലൈഹി മിൻ തമസ്സുക്കിന ബിമാ ഫിൽ ബുഖാരി അൻ ആയിഷ അന്നഹു കാന ലാ യസീദു ഫീ റമളാൻ വലാ ഫീ ഗൈരിഹി അലാ ഇഹ്ദാ അശ്റക്അ, നബിതങ്ങൾ 11നേക്കാൾ ഏറെ നിസ്കരിക്കാറില്ല എന്ന് ആയിഷ ബിവിതങ്ങൾ പറഞ്ഞ ഹദീസ്, അതിനോട് യോജിക്കുന്നതാണ് ഇബ്നു ഹിബ്ബാൻ പറഞ്ഞ 3 ദിവസം ജമാഅത്ത് നിസ്കരിച്ചപ്പോൾ 11 റക്അത്ത് നിസ്കരിച്ചു എന്ന ഹദീസ് യോജിക്കുന്നുണ്ട്. ഫൈനഹു മുവാഫിഖുൻ ലഹു, അത് യോജിക്കുന്നു, മിൻ ഹൈസു ഇന്നഹു സല്ല തറാവീഹ് സമാനിയൻ സുമ്മ ഔത്ര ബി സലാസിൻ, തറാവീഹ് 8 റക്അത്ത് നിസ്കരിച്ചു, പിന്നെ 3 റക്അത്ത് വിത്ർ നിസ്കരിച്ചു, ഇത് അതിനോട് യോജിച്ച് വരുന്നുണ്ട്. ഫത്തിൽക ഇഹ്ദാ അശ്റ, ഇതാണ് 11 റക്അത്ത് എന്ന് അദ്ദേഹം സ്ഥാപിക്കും. അപ്പം നബിയുടെ പ്രവൃത്തി 11 ആണ്. പിന്നീട് വന്ന ചർച്ച, ഇത് സുന്നത്ത് നിസ്കാരമാണല്ലോ. അപ്പോൾ സുന്നത്ത് നിസ്കാരമായത് കൊണ്ട് തന്നെ അത് നബിതങ്ങൾ നിസ്കരിച്ചതിനേക്കാൾ അധികം നിസ്കരിക്കാൻ പാടുണ്ടോ പാടില്ലേ? സുന്നത്ത് നിസ്കാരമായതുകൊണ്ടും അതേപോലെ ദീർഘമായി നിസ്കരിക്കാൻ നബിതങ്ങൾ പ്രോത്സാഹിപ്പിച്ചു, നിസ്കരിച്ച പ്രതിഫലം പറഞ്ഞു, അത്തമിഴ് സുന്നത്തായതുകൊണ്ട് നബിതങ്ങൾ നിസ്കരിച്ച 11 തന്നെ, എന്നാൽ അതിലേറെ ഒരാൾ നിസ്കരിച്ചാൽ തെറ്റുണ്ടോ ഇല്ലേ?
ഈ ചർച്ചയാണ് പിന്നീട് വന്നത്. അത് തെറ്റില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ എണ്ണത്തിൻ്റെ കാര്യത്തിൽ എത്രയുമാകാം എന്ന് പറഞ്ഞു. അതിന് എവിടെ നിസ്കാരം 11 എന്നവർ അംഗീകരിക്കുകയും സുന്നത്തായ നിസ്കാരമായതുകൊണ്ട് 11 ഒരാൾക്ക് എത്ര നിസ്കരിക്കാം എന്ന ഒരു ബേസ് പ്രകാരം അവർ പല എണ്ണം പല കാലങ്ങളായി നിസ്കരിച്ചതായിട്ട് വന്നു. അത് ഓരോ കാലത്തും ഓരോ രൂപത്തിൽ ഇപ്പം ഈ ഹദീസ് തന്നെ സുഹൈബ് ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, അത് വിശദീകരിക്കുമ്പോൾ ഇബ്നു ഹജർ ഖദീം റഹിമഹുള്ള ഫതുഹുൽ ബാരിയിൽ 6 പാളത്തിൽ തറാബീഹ് എന്ന അധ്യായത്തിൽ അദ്ദേഹം ലോകത്ത് വന്ന വ്യത്യസ്തമായ അഭിപ്രായം അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. 11 റക്അത്തിൻ്റെ ഹദീസ് അദ്ദേഹം പറഞ്ഞു. 13 റക്അത്തുമായി ബന്ധപ്പെട്ട ചർച്ച അദ്ദേഹം പറഞ്ഞു. അതുപോലെ അദ്ദേഹം പറയുകയാണ് ഇതിനൊക്കെ സാധ്യത, ഈ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യത, വയുഹ്തമു അന്ന ദാലിക ഇഖ്തിലാഫ് ബിഹസബി തത്വീലി ഖിറാഅത്തി വതഖ്ഫീഫിഹ, ഖിറാഅത്ത് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ എണ്ണ വ്യത്യാസങ്ങൾ വന്നത്. അഥവാ ഫഹൈസു യുതീദുൽ ഖിറാഅ തഖില്ലു റക്അത്തു ഉബിൽ അക്സ്, ഖിറാഅത്ത് ദീർഘിക്കുമ്പോൾ റക്അത്ത് എണ്ണം കുറയും, ഖിറാഅത്ത് ദൈർഘ്യം കുറയുമ്പോൾ റക്അത്തിൻ്റെ എണ്ണം കൂടും. അങ്ങനെ ആയിരിക്കാം ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. 11 റക്അത്താണ് ആയിഷ ബീവി പറഞ്ഞത്, അതാണ് കൂടുതൽ ശരിയായത്. 13 പറഞ്ഞവരുണ്ട്, അത് ഏതാണ്ട് ഇതിനോട് യോജിച്ചുപെടുന്ന എണ്ണം തന്നെയാണ്. ഇനി 20 അതിനപ്പുറം പറഞ്ഞ എണ്ണങ്ങൾ അത് വ്യത്യസ്തമായ രൂപത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം 24 റക്അത്ത്, 33 റക്അത്ത്, 36 റക്അത്ത്, 39 റക്അത്ത്, 41 റക്അത്ത്, 45 റക്അത്ത്, 49 റക്അത്ത്, ഇതെല്ലാം വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ നാടുകളിൽ വ്യത്യസ്തമായ ആളുകൾ നിസ്കരിച്ച് അദ്ദേഹം എടുത്തു കൊടുക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇമാം ഷാഫി റഹിമഹുള്ള പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖാല ഇൻ അത്വാദുൽ ഖിയാമ വ അഖല്ലു സുജൂദ, ഇമാം ഷാഫി പറയുന്നു ഖിയാമ അഥവാ നൃത്തം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതിക്കൊണ്ടുള്ള നൃത്തം ദീർഘിപ്പിക്കുകയാണ് എങ്കിൽ, റക്അത്തിന് എണ്ണം കുറയ്ക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഫഹസനുൻ, നല്ല കാര്യമാണ്. വൈൻ അക്സറു സുജൂദ, എന്നാൽ സുജൂദിനെ എണ്ണം വർദ്ധിപ്പിച്ചു അഥവാ റക്അത്തിന് എണ്ണം വർദ്ധിപ്പിച്ചു. വഅഖഫുൽ ഖിറാഅ, ഖിറാഅത്തിൻ്റെ ദൈർഘ്യം കുറച്ചു. ഫഹസനുൻ, അതും നല്ല കാര്യമാണ്. വൽ അവ്വലു അഹബ്ബു ഇലയ്യ, ആദ്യത്തേതാണ് എനിക്കിഷ്ടം അഥവാ റക്അത്തിന് എണ്ണം കുറയുക, ദീർഘമായി ഖുർആൻ ഓതിസ്കരിക്കുക, അവരൊക്കെ അംഗീകരിച്ച കാര്യമാണ് നബിതങ്ങൾ ചെയ്ത് 11 എന്നുള്ളത്. അപ്പം പണ്ഡിത ലോകത്തുള്ള ചർച്ച നബിതങ്ങൾ പഠിപ്പിച്ച നിസ്കാരം സുന്നത്ത് നിസ്കാരമായതുകൊണ്ട് നബിതങ്ങൾ പഠിപ്പിച്ച ചെയ്ത എണ്ണത്തിനേക്കാൾ അധികം ചെയ്യാമോ ഇല്ലേ എന്ന ചർച്ചയെ ഇതിലുള്ളൂ. നമ്മുടെ നാട്ടിൽ ചർച്ച അതല്ല. നമ്മുടെ നാട്ടിൽ തറാവീഹ് എന്ന് പറഞ്ഞാൽ തന്നെ 23 എന്നാണ്. 11 തറാവീഹേ അല്ല, അത് മറ്റൊരു നിസ്കാരമാണ്, അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കിയതാണ് എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ധാരണ. 11 നിസ്കരിച്ചിട്ടില്ല എന്നൊക്കെയാണല്ലോ വാദം. 20 മാത്രമല്ല, 20 അപ്പുറം പോയതിനെ സംബന്ധിക്കൂല. ഇപ്പം നമ്മുടെ നാട്ടിൽ 36 സ്കെച്ച് ചെയ്തേക്കാം, ആകെ പ്രശ്നമാകും. അപ്പം അപ്പുറം ഇപ്പോഴും പറ്റില്ല, 20 പറ്റൂ എന്ന് പറയുമ്പോൾ അതിന് സവിശേഷ കൽപ്പിക്കൽ വന്നു. അങ്ങനെ വരുമ്പോൾ അത് വിധേയത്തായി മാറുകയും ചെയ്യും. ഏതായാലും ഈ ബേസാണോ അതല്ല നമ്മുടെ നാട്ടിൽ എടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഏതായാലും നബിയുടെ നബിയുടെ പ്രവൃത്തി 11 എന്ന കാര്യത്തിൽ ഇമാം ഷാഫി അടക്കം അംഗീകരിച്ചു പറഞ്ഞ തർക്കമില്ലാത്ത കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് നബിയുടെ ഫെയ്ദിലേക്കാണ് നമ്മൾ മടങ്ങയറ്റം നല്ലത്. ആ 11 കഴുത്ത് എത്ര ദീർഘമായി ഖുർആൻ ഓതി, എത്ര ദീർഘമായി സുജൂദ് ചെയ്ത്, എത്ര ദീർഘമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർവഹിക്കാൻ കഴിയുമോ അത്രയും ദീർഘമായി നിസ്കരിക്കുക. അതുതന്നെ രാത്രി അവസാന സമയത്താണെങ്കിൽ അത് കുറച്ചുകൂടി മഹത്വം വർദ്ധിക്കുന്നു. അപ്പോൾ അവസാന സമയത്ത് ജമായത്തായി ദീർഘമായി ഖുർആൻ ഓതി നിസ്കരിക്കാൻ സാഹചര്യമുണ്ടോ എങ്കിൽ ആദ്യത്തെ ജമായത്തിനേക്കാൾ ഖൈർ ആ രണ്ടാമത്തെ ജമായത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അൽഹംദുലില്ലാ, റമദാൻ തൊട്ടു മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ വളരെ സാന്ദർഭികമായ 3 വിഷയങ്ങളാണ് റമദാനും അതിൻ്റെ മഹത്വവും അതിലുള്ള ചില അനാചാരങ്ങളും ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം, അതുപോലെ തന്നെ മാസപ്പിറയുമായി ബന്ധപ്പെട്ട വളരെ വിശദമായൊരു ചർച്ച, അതുപോലെ തറാവീഹിൻ്റെ കാര്യങ്ങളും നമ്മളിവിടെ എടുത്തു. സത്യാന്വേഷികൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കാൻ ഈ ഒരു ചർച്ച ഏറെ ഉപകാരപ്രദമാകും എന്നുള്ളതിൽ സംശയമില്ല. അൽഹംദുലില്ലാ, അള്ളാഹു ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ പുതിയ വിഷയങ്ങളുമായി എത്തുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.